സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ അവസാനം കീഴടങ്ങിയിരിക്കുന്നു കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഹാജരായിരിക്കുന്നത് കൊച്ചി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എടുത്ത കേസിൽ സൂരജ് പാലാക്കാരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരായിരിക്കുന്നത് കക്ഷി കോടതിയെ ബഹുമാനിക്കുന്നുവെന്നും തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ലെന്നുമാണ് സൂരജ് പാലാക്കാരൻ പ്രതികരിച്ചത് ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ അടിമാലി സ്വദേശിനിയായ യുവതിയെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ജാതീയമായ പരാമർശം നടത്തുകയും ചെയ്തു എന്ന പരാതിയിലാണ് എറണാകുളം സൗത്ത് പോലീസ് സൂരജ് പാലാക്കാരനെതിരെ കേസെടുത്തത് ഈ കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളുകയായിരുന്നു സൂരജിനെതിരെ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കേസുകൾ നിലനിൽക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പ്രതിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതി ഹൈക്കോടതിയെ സമീപിച്ചത് ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി മോശ പരാമർശങ്ങൾ നടത്തുന്നത് കുറ്റകരമെന്ന നിരീക്ഷണത്തോടെയാണ് സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഡിജിറ്റൽ മാധ്യമങ്ങളും പൊതു ഇടങ്ങളാണെന്ന നിരീക്ഷണവും കോടതി നടത്തിയിരുന്നു ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശം അധിക്ഷേപകരമായി തോന്നിയാൽ ഇരകൾക്ക് നിയമപരമായി നേരിടാമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കുറ്റമുള്ളതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ലെന്നാണ് കോടതി നിലപാടെടുത്തത് കേസെടുത്തതിന് പിന്നാലെ പാല കടനാട് വല്യാത്ത് വട്ടപ്പാറയ്ക്കൽ വീട്ടിൽ സൂരജ് വി സുകുമാരൻ എന്ന സൂരജ് പാലാക്കാരൻ ഒളിവിൽ പോയിരുന്നു വനിതാ മന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിച്ചെന്നും വഴങ്ങാത്തതിന് മാനസികമായി പീഡിപ്പിച്ചുവെന്നും കാണിച്ച ക്രൈം പത്രാധിപർ നന്ദകുമാറിനെതിരെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായ യുവതി പരാതി നൽകുകയായിരുന്നു അശ്ലീല ചുവയോടെ സംസാരം തുടർന്നതോടെ ജീവനക്കാരി സ്ഥാപനം വിട്ടു കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് കൊച്ചി ടൗൺ പോലീസിൽ പരാതി നൽകി ഈ പരാതി വ്യാജമാണെന്ന് ആരോപിച്ച് സുരജ് പാലാക്കാരൻ യൂട്യൂബ് വീഡിയോ പുറത്തുവിട്ടു യുവതിയെ പരസ്യമായി അപമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ നാലു ലക്ഷത്തിലധികം പേരാണ് കണ്ടത് ഇതിന് പിന്നാലെയാണ് അടിമാലി സ്വദേശിനി പോലീസിനെ സമീപിച്ചതും പരാതി നൽകിയതും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് തെറ്റല്ല എന്ന പ്രതികരണം ഏതായാലും അതിശയിപ്പിക്കുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിന് സാക്ഷി ഒരു സ്ത്രീയെയാണ് അത്രയ്ക്കും വൃത്തികെട്ട വാക്കുപയോഗിച്ച് അധിക്ഷേപിച്ചത് എന്നിട്ടും താൻ നിരപരാധിയാണത്രേ വാവിട്ട് വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ സൂരജ് പാലാക്കാരന് മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഒരു ഉളുപ്പുമില്ലെന്ന് ചോദിച്ചു പോവുകയാണ് ഏതായാലും ഈ കേസിൽ ഉടനടി ഉരി പോകുമെന്ന് കരുതേണ്ട ജയിൽ തന്നെ ഇനി ശരണം